നമസ്കാരം, ഞങ്ങളുടെ സ്വന്തം വിഷ്ണു കുടൂർ. അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മഹീന്ദ്ര ഫാൻസ് അല്ലെ മഹീന്ദ്ര ഉപഭോക്താക്കൾ ഏറ്റവും കൂടുതൽ Bs6 ഇറങ്ങാൻ ആഗ്രഹിച്ചിരുന്നൊരു വണ്ടിയാണ്. മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ മഹീന്ദ്ര ഒപ്റ്റിമോ ലോഡ് കിങ് Bs6 ഈ ഒരു വണ്ടി എത്തിയത് വളരെയധികം കസ്റ്റമേഴ്സ് നോക്കിയിരുന്നൊരു കാര്യം തന്നെയാണ്. കാര്യം ഈ ഒരു മോഡൽ Bs6 വരാൻ ഒത്തിരി താമസിച്ചിരുന്നു, വന്നില്ല എന്ന് തന്നെയാണ് പറയാം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ, കേരളത്തിലെ എന്ന് പറയാൻ പറ്റില്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മഹീന്ദ്ര ഒപ്റ്റിമോ ലോഡ് കിങ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഒരു ബോഡി ബിൽഡിങ്ങിന് വന്ന സമയത്ത് നമ്മൾ അവിടെ നിന്നാണ് ഇതിൻ്റെ വീഡിയോ എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇടക്കാം. വീഡിയോയിലേക്ക് ഇടയ്ക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാവുന്നതാണ്. Bs6 വന്നു കഴിഞ്ഞപ്പോഴത്തേന് വളരെ വലിയ ഒരു മാറ്റം പ്രഥമ ദൃഷ്ടിയാലില്ല എന്ന് നമുക്ക് പറയാം. കാര്യം ആ ഒരു ഡിസൈനിൻ്റെ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഈ ഒരു വണ്ടിക്ക് അത് കൊടുത്തിട്ടില്ല. നമ്മുടെ പഴയ രീതിക്കുള്ള ഒരു ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും ആ ഒരു രീതി കീപ്പ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പഴയ ഒരു ലുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയൊക്കെയാണ് നിൽക്കുന്നത്. സെൻട്രലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മഹീന്ദ്രയുടെ ഒരു ബാഡ്ജിങ്ങും, അതുപോലെ മഹീന്ദ്രയുടെ ലോഗോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ വൈപ്പറൊക്കെ ആസ് യൂഷ്വൽ ആ പഴയ രീതിക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വിൻഷീൽഡ്. പിന്നെ നമ്മളീ പറഞ്ഞ ഇതുകൊണ്ട് നമ്മൾ ഈ മുന്നോട്ടുള്ള ഈ ഒരു വീതി എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ ഓൾ ടോട്ടൽ വീതി നമ്മൾ ഈ സെഗ്മെൻറ്റിൽ വെച്ച് തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ ഈ ഒരു ഒപ്റ്റിമോയ്ക്കാണ്. എന്നുവെച്ചാൽ ഏത് ഇടവഴി വേണേലും വളരെ അനായാസം കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരേ ഒരു വണ്ടി നമ്മുടെ ഈ ഒരു മഹീന്ദ്ര ഒപ്റ്റിമോ മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ അത്രയധികം സ്ഥലങ്ങളിൽ ഈ ഒരു വണ്ടി കൊണ്ടുള്ള ഉപകാരങ്ങൾ നമുക്കറിയാൻ സാധിക്കും. നമുക്കിനി സൈഡ് വശത്തേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ വൈഡായിട്ടുള്ളൊരു മിറർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു മിറർ, അതുപോലെ തന്നെ സൈഡിൽ കാണാൻ മഹീന്ദ്ര ഒപ്റ്റിമോ ലോഡ് കിങ്ങിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനേക്ക് നമ്മളൊരു ടയറിനേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും ഈ ടയറിനകത്ത് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 750/16 ടയേഴ്സാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. നൈലോൺ ടയേഴ്സാണ് ഈ ഒരു വണ്ടിക്കകത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയും Bs6 നിങ്ങൾക്കറിയാമല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ആഡ് ബ്ലൂ. അതുതന്നെ ഈ ഒരു സെയിം വണ്ടിക്കകത്തും ആഡ് ബ്ലൂ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഡ് ബ്ലൂവിൻ്റെ കേസൊക്കെ നമുക്ക് പറയാം. അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ഡീസൽ ടാങ്കും അതുപോലെ തന്നെ ആഡ് ബ്ലൂവിൻ്റെ ടാങ്കും കൊടുത്തിട്ടുണ്ട്. തൊട്ട് പുറയിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാൻ സാധിക്കും MRF ടയേഴ്സാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നമ്മുടെ 750/16 നൈലോൺ ടയേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് സെമി എലിപ്റ്റിക്കൽ ലീസറിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ശരിക്കും ഇതുകൊണ്ട് ഇതേ ആക്ച്വലി ടിപ്പറാണ് ഈ ഒരു വണ്ടി. അപ്പോൾ ടിപ്പറിന് വേണ്ടി ബോഡി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇതിൻ്റെ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ലോഡ് റിവ്യൂ, അതായത് ഇത് ടിപ്പർ ബോഡിയെല്ലാം കിട്ടിയതിന് ശേഷം ഇതിൻ്റെ ഒരു ലോഡ് റിവ്യൂ എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്നതാണ്. ഈ സെഗ്മെൻറ്റിലിപ്പം കുറേയധികം വണ്ടികൾ വന്നിരുന്നു. ഇപ്പം മഹീന്ദ്ര ആദ്യം ഇത് ഇറങ്ങിയ സമയത്ത് തന്നെ മഹീന്ദ്രയുടെ ഫ്യൂരിയോ ഇറക്കിയിരുന്നു. ഇപ്പം ഏഷ്യറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏഷ്യറിൻ്റെ 2080 വണ്ടി വന്നിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കുറേയധികം വണ്ടികൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതായത് നമ്മുടെ സാമ്രാട്ടിൻ്റെ GS, അതുപോലെ തന്നെ ഏഷ്യറിൻ്റെ 2080 സെഗ്മെൻറ്റിൽ തന്നെ ഒത്തിരിയധികം വിറ്റ് പോകുന്ന പല വണ്ടികളുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു സെഗ്മെൻറ്റുമായിട്ടൊക്കെ പൂർണ്ണമായിട്ട് യോജിക്കാനും പറ്റത്തില്ല, എന്നാൽ വേറൊരു രീതിക്ക് നിൽക്കുന്നൊരു വണ്ടി തന്നെയാണ്. അപ്പം മഹീന്ദ്ര ഒപ്റ്റിമോ എടുക്കുന്ന കസ്റ്റമേഴ്സ് എപ്പോഴും അവർ ആ ഒരു വണ്ടി തന്നെ ആ ഒരു ഒപ്റ്റീവ്. കാര്യം വളരെ ഇടവഴിയിൽ കൂടി ഒക്കെ എളുപ്പം കയറി ചെല്ലാനും എത്ര കുഴിക്കൊടക്കെയാണെങ്കിലും മഹീന്ദ്രയുടെ വണ്ടി വലിച്ച് കയറി വരുമെന്നുള്ളത് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് ഈ ഒരു വശത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. എക്സൈഡിൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ട് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്കിവിടെ കാണാം ഇവിടെ ഒരു ബാറ്ററി കട്ട് ഓഫ് സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഒരു ഓൾ ടോട്ടൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഏതായാലും നമുക്കിനിയും ഈ ഒരു വണ്ടിയുടെ എഞ്ചിനൊന്ന് കാണാം. എഞ്ചിനൊന്ന് കണ്ടിട്ട് ആദ്യം എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ടാക്കാം. സ്റ്റാർട്ടാക്കിയ ശേഷം നമുക്ക് എഞ്ചിൻ്റെ കാര്യങ്ങൾ കാണാം. അപ്പോൾ ഏതായാലും നമുക്ക് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കാം. മുൻ മോഡലുകളിൽ വന്ന 3300 cc 90 hp എഞ്ചിനിൽ നിന്നും ഇത്തവണ ഒരു മാറ്റത്തോടെ 2.6 ലിറ്റർ CRDE Bs6 എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 3200 rpmൽ 80 hp, അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 1250 to 2200 rpmൽ 280 nm ടോർക്കാണ് വന്നിരിക്കുന്നത്. ഗ്രേഡബിലിറ്റിയിലും നേരിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത്തവണ 27% ഈ ഒരു വണ്ടിയുടെ ഗ്രേഡബിലിറ്റി വന്നിരിക്കുന്നത്. ഈറ്റ്സിൻ്റെ യൂണിറ്റ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആഡ് ബ്ലൂ കൺസെപ്ഷൻ നമുക്കൊരു ലോഡ് റിവ്യൂ എടുക്കുമ്പോൾ കറക്റ്റ് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയറിലൊക്കെ നോക്കാം. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഹെവി വ്യത്യാസം
ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിന് മുന്നൊരു ഒപ്റ്റിമോ ഒരു ഫോർ വീലർ നമ്മൾ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, ഞാൻ അന്ന് അതിനകത്ത് കാണിച്ചിരുന്നു കുറേയധികം ഡീറ്റെയിൽ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ പഴയ രീതിക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഗിയറും കാര്യങ്ങളൊക്കെ വളരെയധികം സ്മൂത്താണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. ഗിയറിൻ്റെ ഒരു ടോപ്പൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് കുറേയധികം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ ആഡ്ബ്ലൂൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഫ്യൂവലിൻ്റെയും അതുപോലെ തന്നെ ആഡ്ബ്ലൂൻ്റെയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കൂടാതെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനകത്ത് തന്നെ നമുക്ക് കുറേയധികം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇപ്പം ഈ ഒരു വണ്ടി AC ഉള്ള വണ്ടിയല്ല, ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ബ്ലോവറിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്ക് അവിടെ തന്നെ ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ നമുക്ക് കോമ്പിനേഷൻ സ്വിച്ച് ഒക്കെ പഴയ രീതിക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വീതിയുള്ള, അതായത് നമ്മൾ പഴയ മോഡലിൽ വന്ന് അത്രയും ആ ഒരു സ്പേസ് തന്നെയുള്ളൂ, ഒത്തിരി അധികം സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല. ആ ഒരു സെൻട്രലായിട്ട് തന്നെ നിങ്ങൾക്ക് ഫാൻ്റെ ആ ഒരു നോബും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ സീറ്റാന്ന് പറഞ്ഞാലും അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ടും ബാക്കിലോട്ടും ടു അഡ്ജസ്റ്റ് ആയിട്ടുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ടിപ്പറിൻ്റെ ടിപ്പ് പോക്കാനുള്ള ആ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ ഈ ഒരു ടോപ്പ് പ്ലേറ്റിൻ്റെ സൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ഈ ഒരു വണ്ടി BS6 ഇറങ്ങിയപ്പോഴത്തേന് ആളുകൾക്ക് അറിയേണ്ടിയിരുന്നത്. ഒന്ന്, ഈ ഒരു വണ്ടിയുടെ പവർ. രണ്ട്, ഈ വണ്ടിക്കയുടെ ബ്രേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ. മൂന്ന്, ഈ വണ്ടിക്കകത്ത് ആഡ്ബ്ലൂ ഉണ്ടായിരിക്കുമോ. ശരിക്കും പവറിൻ്റെ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രധാനമായിട്ടും ഈ ഒരു വണ്ടി നമ്മൾ ഫോട്ടോ ഇട്ട സമയത്ത് എല്ലാവരും ചോദിച്ചിരുന്നു ഈ ഒരു വണ്ടിക്കകത്ത് ബ്രേക്ക് എയർ ബ്രേക്ക് ആക്കിയോയെന്ന്. ശരിക്കും ഈ ഒരു ചെറിയ വണ്ടിയെ സംബന്ധിച്ചോളം എയർ ടാങ്കുകൾ പിടിപ്പിക്കുക, അതുപോലെ തന്നെ ഇത് എയർ ബ്രേക്ക് ആക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. പക്ഷെങ്കിൽ ഇപ്രാവശ്യം ബ്രേക്ക് കുറച്ചുകൂടെ ഒരു എഫിഷ്യൻസി വരുത്തിയിട്ടുണ്ട്. അതിനായി രണ്ട് വാക്വം ട്യൂബ് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ ഒരു ഹൗസിങ്ങിൻ്റെ കാര്യം. ഇതിനകത്ത് ഇപ്രാവശ്യം വന്നപ്പോഴത്തേനും ഒരു 10 ടൺ ഹൗസിംഗ് ആണ് കൊടുത്തിട്ടിരിക്കുന്നത്. ബാക്കി ഗിയർ ബോക്സും ബാക്കി കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. പഴയ VD30 നിന്നും മാറി MND ഗിയർ ബോക്സിലേക്ക് നേരത്തെ തന്നെ മാറിയതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ വലിയ വ്യത്യാസം വരുത്താതെ തന്നെയാണ് മഹീന്ദ്ര ചെയ്തിരിക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ ക്യാബിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് 5.8 അടിയും അതുപോലെ തന്നെ ബോഡിയുടെ വിഡ്ത് എന്ന് പറയുന്നത് 6 അടിയുമാണ്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിക്ക് 10 അടിയാണ് വന്നിരിക്കുന്നത്. ടേണിംഗ് സർക്കിൾ ഡയമീറ്റർ വന്നിരിക്കുന്നത് ഏകദേശം 10.5 മീറ്ററുമാണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു മഹീന്ദ്ര ഒപ്റ്റിമോ നമ്മുടെ ലോഡ് കിങ്ങിനെ കുറിച്ചുള്ള ചെറിയ വിശേഷം എന്ന് പറയുന്നത്. ഏതായാലും ഒരു ടിപ്പർ ശ്രേണിയിലേക്ക് ഇനിയും ഒരു കൊയ്ത്ത് തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ. അത്ര അധികം തരംഗം ഉണ്ടാക്കിയിരുന്ന ഒരു വണ്ടി തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിൻ്റെ പുതിയ വിശേഷങ്ങൾ എങ്ങനെയുണ്ട്, എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ ബോഡി കിട്ടിയതിന് ശേഷം ഒരു ലോഡ് റിവ്യൂ എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇതിൻ്റെ വിലയും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം വിഷ്ണു കൊടൂർ സൈനിങ് ഔട്ട് ഫ്രം AutosVlog.